നമസ്കാരം. ഐമനത്തിൻ്റെ ചരിത്രം എത്ര പറഞ്ഞാലും തീരാത്തത്ര ഒന്നാണ്. ഐമനത്തിൻ്റെ മണ്ണും അതിൻ്റെ ഗന്ധവും എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കല്ലുങ്കത്ര പാടശേഖരത്തിന് മുന്നിലാണ്. നിങ്ങൾക്കറിയാം, പച്ച വിരിച്ച് കിടക്കുന്ന ഈ ഒരു ഹരിതാപ നമ്മുടെ മണ്ണ് അല്ലെ, നമ്മളെ നമ്മളാക്കുന്ന, നമ്മളെ നമ്മുടെ വളർച്ചയ്ക്ക് നിദാനമായിരിക്കുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ എല്ലാം ഉറവിടമായ ഈ ഒരു മണ്ണ്. കൃഷിയാണ് ഐമനത്ത് ഏറെ ആളുകളും ഉപജീവന മാർഗമായി ആദ്യകാലം തൊട്ട് പിന്തുടർന്നു പോന്നിരുന്നത്. അപ്പം ആ ഒരു കൃഷിയുടെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് കുറേ പേർക്കെങ്കിലും പുതുതലമുറയ്ക്ക് അജ്ഞാതമായിരിക്കും. അപ്പോൾ രണ്ട് തരത്തിലുള്ള കൃഷിയാണ് വർഷക്കാലത്തും അതിനുശേഷവും രണ്ട് തരത്തിലുള്ള കൃഷിയാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ നെൽകൃഷിക്കും അതുപോലെ തന്നെ നാളികേരം അല്ലെ തെങ്ങ് ഇവ മുതലായവയിൽ നിന്നുള്ള വരുമാനം മിച്ചം പിടിച്ചാണ് നമ്മൾ ജീവിച്ചിരുന്നത്. പഴയൊരു കാർഷിക സംസ്കാരം തന്നെ അല്ലേ, നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരമെല്ലാം കൃഷിയിൽ അധിഷ്ഠിതമാണ്. ഈ ഒരു മണ്ണിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു വിളവ്, അതിൽ നിന്നും ഉപജീവനം നയിച്ചിരുന്ന ഒരു തലമുറ. അതിനുശേഷം ഇവിടെ കടന്നു വരുന്നത് താറാവ് കൃഷി, ശേഷം മത്സ്യബന്ധനം, ഇതൊക്കെ ഐമനത്തിൻ്റേത് മാത്രം അല്ലെങ്കിൽ ഐമനത്തിൻ്റെ കുട്ടനാടൻ മേഖലകളിൽ കുമരകവുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു മണ്ണിൽ നിന്ന് ഒരുപാട് പാടശേഖരങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. കല്ലുങ്കത്ര എന്ന് പറയുന്ന ഈ ഒരു പാടശേഖരം മാത്രമല്ല, ഒരുപാടുണ്ട്. തൊട്ടക്കരയായിട്ട് തട്ടൂർക്കണ്ടം, അതുപോലെ തന്നെ മേനവൻകരി, അതുപോലെ തന്നെ കൊച്ചുപാടം, ഇങ്ങനെ ഒരുപാട് പാടങ്ങൾ ചുറ്റുമുണ്ട്. അപ്പോൾ കൃഷിക്ക് എത്രത്തോളം ഒരു കാർഷിക ഗ്രാമമാണ് ഐമനം. ഐമനത്തിൻ്റെ വളർച്ച എപ്പോഴും കൃഷിയിലൂടെയാണ്. കൃഷിയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന, കൃഷിയുടെ വളർച്ചയിൽ ഒരുപാട് ബന്ധമുള്ള ഒരു നാട്. അപ്പോൾ ഈ ഒരു ഐമനത്തിൻ്റെ ചരിത്രത്തിൽ ഈ കൃഷിയിടങ്ങളെയോ ഈ മണ്ണിനെയോ വേർതിരിച്ചുകൊണ്ട് നമുക്ക് ഐമനത്തിൻ്റെ ചരിത്രം പറയുക സാധ്യമല്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാകട്ടെ ഐമനത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ആ ഒരു യാത്ര. അപ്പോൾ നമുക്കറിയാം, ഉത്സവങ്ങളുടെ എല്ലാം, കേരളത്തിലെ ഉത്സവങ്ങളുടെ എല്ലാം തുടക്കം കുറിക്കുന്നത് ഐമനം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ക്ഷേത്രം, ഐമനം എന്ന് പറയുന്ന ആ ഒരു പേര് ഐവനം, ഐവർ വനമാണ് അല്ലെങ്കിൽ ഐമനമാണ് പിന്നീട് ഐമനമായി മാറിയത്, ഐവർ വനം. അപ്പോൾ ഭാരത മഹാഭാരത കഥയോളം പഴക്കമുള്ള ഒരു ഐതിഹ്യമാണ് ഐമനത്തിനുള്ളത് അല്ലേ. നമ്മുടെ പുരാണങ്ങളിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പാണ്ഡവരും കൗരവരും. അതിനകത്ത് പാണ്ഡവരുമായിട്ട് വളരെയേറെ ഒരുപാട് ബന്ധം ഐമനത്തിനുണ്ട്. പാണ്ഡവം എന്ന സ്ഥലം തന്നെ അല്ലേ, പാണ്ഡവർ ആദ്യകാലത്ത് വന്നു ചേർന്നത് പാണ്ഡവം എന്ന സ്ഥലത്താണ്. അവിടെ കൃഷിക്കായിട്ട് അവർ വനവാസകാലത്താണ്, കുറച്ച് നാൾ വനവാസകാലത്ത് കുറച്ച് വർഷങ്ങൾ ലോകം മുഴുവൻ ചുറ്റി നടന്ന സമയത്ത് ഐമനത്തും എത്തിച്ചേർന്നു, പാണ്ഡവത്താണ് എത്തിച്ചേർന്നത്. അവിടെ കൃഷി ഇറക്കാനായിട്ട് നോക്കിയപ്പോൾ അത് കൃഷിക്ക് യോഗ്യമായ സ്ഥലമായിരുന്നില്ല. പിന്നീട് അവർ കുറച്ച് ഉൾ പ്രദേശങ്ങളിലേക്ക് കയറി വരികയും എരണക്കാട്, തുരുത്തിക്കാട്, മൂലക്കാട്, വട്ടക്കാട്, വല്യകാട് എന്നിങ്ങനെ 5 സ്ഥലങ്ങളിലായിട്ട് കൃഷി ഇറക്കുകയും ഈ സ്ഥലങ്ങൾക്ക് ഈ ഒരു പേര് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ 5 കാടുകൾ ചേർന്ന പ്രദേശം, 5 വനങ്ങൾ ചേർന്ന പ്രദേശം ഐവനമെന്നും ഐവർ വനമെന്നും പിന്നീട് ഐവനമെന്നും പിന്നീട് ഐമനമെന്നും അത് മാറിയമെന്നുമാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഐമനത്തിൻ്റെ ആ ഒരു പേര് തന്നെ, 5 മനങ്ങൾ, അങ്ങനെയും കൂടെ നമുക്ക് എടുക്കാം. 5 മനസ്സുകൾ, പാണ്ഡവരുടെ 5 മനസ്സുകൾ ചേർന്ന പ്രദേശമെന്നും ഐമനത്തെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീടുള്ളത് ഐമനം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിവുണ്ടായിരിക്കാം എങ്കിലും അതും കൂടെ നമുക്കൊന്ന് എന്താണെന്നൊന്ന് നോക്കാം. ഇതിനകത്ത് സനന്ദനൻ എന്നൊരു ബ്രാഹ്മണൻ ഐമനത്ത്, ഐമനം ഞാൻ പറഞ്ഞു ഘോരം വനപ്രദേശമായിരുന്നു. കൃഷിക്ക് വേണ്ടിയിട്ട് പാണ്ഡവർ വന്നു ചേർന്നെങ്കിലും പിന്നീടത് അവർ ഇവിടെ ഉപേക്ഷിച്ച് പോകും, വീണ്ടും ഇത് വലിയ കാടായി മാറുന്നു. അവിടെ സനന്ദനെന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ മഹാവിഷ്ണുവിനെ തപസ്സനുഷ്ഠിക്കുകയും
അവിടെ വെച്ച് മഹാവിഷ്ണു നരസിംഹ രൂപത്തിലാണ് അദ്ദേഹത്തിന് ദർശനം നൽകുന്നത്. ആ ഒരു ചൈതന്യത്തെ വിഗ്രഹ രൂപത്തിലാക്കി ഐമനം ക്ഷേത്രസ്ഥാനത്ത് അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നു. ആ ഒരു പ്രതിഷ്ഠയാണ് ഇന്ന് ഐമനത്ത് നരസിംഹമൂർത്തിയായിട്ട് അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ആ ഒരു തനതായ പാരമ്പര്യമായിട്ടൊക്കെ നിലകൊള്ളുന്നത്. അപ്പോൾ ആ ക്ഷേത്രം എന്താണെന്നോ, ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തേക്ക് നമുക്കൊന്ന് പോകാം. ഇതാണ് ഐമനം. ഈ പുറകിൽ കാണുന്നതാണ് ഐമനം നരസിംഹസ്വാമി ക്ഷേത്രം. അരുന്ധതി റോയിയുടെ കഥകളിലൊക്കെ നിറഞ്ഞു നിന്ന ഐമനത്തിൻ്റെ ആ ഒരു മണ്ണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ശ്രേഷ്ഠമായ നരസിംഹമൂർത്തി. പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിനും ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിനും വേണ്ടിയിട്ട് അവതാരം കൊണ്ട നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത്. അപ്പോൾ ശാന്തസ്വരൂപത്തിലുള്ള ഭാവമാണിവിടെ. ഐമനത്തിൻ്റെ വളർച്ചയ്ക്ക്, ഐമനത്തിൻ്റെ ആത്മീയ സാംസ്കാരിക എല്ലാ വികാസ പ്രവർത്തനങ്ങളിലും ഭഗവാന്റെ ഒരു അനുഗ്രഹവും കൈകടത്തലുമുണ്ട്. ഐമനത്തിൻ്റെ മണ്ണിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയാണ്. ഈ ഒരു നാടിൻ്റെ സംരക്ഷണം തന്നെ ഭഗവാന്റെ കൈകളിലാണ്. ആ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഓർമ്മകളും പഴയ കാലഘട്ടമൊക്കെ മനസ്സിലേക്ക് ഈ സമയത്ത് കടന്നു വരികയാണ്. ക്ഷേത്ര ഉത്സവം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഐമനത്തിൻ്റെ മണ്ണിൽ നിന്നാണ് കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങളുടെ തുടക്കം. അത് അവസാനിക്കുന്നത് പരിപ്പിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടുകൂടിയാണ്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച്, ഏകദേശം ഓണത്തോടനുബന്ധിച്ചാണ് ചിങ്ങമാസത്തിൽ തിരുവോണം തൊഴിലൊക്കെ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വന്ന് ഐമനത്തിൻ്റെതായ തനതായ ആ ഒരു മഹത്വവും പാരമ്പര്യമൊക്കെ വിളിച്ചോതുന്ന ആ ഒരു ഉത്സവ കാലഘട്ടമൊക്കെ ഈ ക്ഷേത്രമുറ്റത്ത് അല്ലെങ്കിൽ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആ ക്ഷേത്രം നിങ്ങളൊന്ന് കാണുക. മീനച്ചിലാറിൻ്റെ കൈവഴികളിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. ഇത് നമ്മുടെ ഐക്യർച്ചന സെൻറ്റ് ജോർജ് ചർച്ചിന് മുന്നിലുള്ള ആ ഒരു കൈവഴികൾ. ഇപ്പോൾ ശാന്തമായി കിടക്കുകയാണ് ഈ ഒരു ജലാശയം. ഈ മീനച്ചിലാറിൻ്റെ ഉത്ഭവം പശ്ചിമഘട്ട പർവ്വനിരകളിൽ നിന്നാണ്. നമുക്കറിയാം വേമ്പനാട്ട് കായലിലേക്ക് ഇത് ചെന്ന് പതിക്കുമ്പോൾ, അല്ലെ, ഏകദേശം 70 കിലോമീറ്ററാണ് ഇത് ഒഴുകി വേമ്പനാട്ട് കായലിലേക്ക് ചെന്ന് പതിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്, അല്ലെ, വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാറുണ്ട്. കുറച്ച് സമയം വളരെ ശാന്തമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ജീവിതോപാധിക്ക് മാർഗമായിട്ട് നമുക്ക് കൃഷിക്കും, നമുക്ക് ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാത്തിനും ദൈനംദിന കാര്യങ്ങളിലെല്ലാം ഈ ഒരു നദി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഈ ഒരു ജലാശയത്തിലൂടെ ഒരുപാട് ജീവിത മാർഗങ്ങൾ നടത്തപ്പെട്ടിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ചാരക്കച്ചവടം തൊട്ട്, അതായത് വീട്ടിലെ അതുപോലെ ചാണകം, ഇങ്ങനെയുള്ള കൃഷിക്ക് യോഗ്യമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ഈ ഒരു തോട്ടിലൂടെ കൈമാറ്റം ചെയ്തിരുന്നത്. അതായത് നമ്മുടെ അതിരമ്പുഴ ചന്ത ഉണ്ടായിരുന്നൊരു കാലത്ത് ഇതിലൂടെയായിരുന്നു പ്രധാനമായിട്ടും ജലഗതാഗത മാർഗങ്ങൾ കൂടുതലായിട്ട് മീനച്ചിലാറിൻ്റെ കൈവഴികളിലൂടെയാണ് നടന്നത്. അപ്പോൾ തോടും ഇപ്പോൾ കെട്ടുവള്ളങ്ങൾ, ചെറിയ കൊതുമ്പ് വള്ളങ്ങൾ ആളുകൾ കൂടുതലും ഗതാഗതം വരുന്നതിന് മുമ്പ് ആശ്രയിച്ചിരുന്നത് ഈ നദിയെയാണ്. ഓരോ വീട്ടിലും ചെറിയ വള്ളങ്ങൾ ഉണ്ടാകും, ആ വള്ളത്തിലാണ് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ ഈ തോടിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഗൗണാർ. ഗൗണ മഹർഷിയുടെ കമണ്ഡലുവിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ടാണ് മീനച്ചിലാറിന് ഗൗണാർ എന്ന പേര് വന്നു ചേർന്നത്. ഐമനത്തെ തഴുകി ഒഴുകുന്ന ഈ ഒരു പുണ്യ നദി എന്ന് തന്നെ പറയാം. നമ്മളെ സംബന്ധിച്ചത് പുണ്യ നദി തന്നെയാണ്. നമ്മൾ മുങ്ങിക്കുളിക്കുന്നത് രാവിലെ പ്രഭാതത്തിൽ മുങ്ങിക്കുളിക്കുന്നത് വരെ ഈ വെള്ളത്തിലാണ്. അപ്പോൾ നമ്മളെയൊക്കെ, നമ്മുടെ മനസ്സിനെയും ഒക്കെ അതൊരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഈ മണ്ണിനെ ഫലഭൂഷ്ടമാക്കുന്നതിൽ മീനച്ചിലാറിൻ്റെ പങ്ക് ഒരിക്കലും വിസ്മരിച്ചു പോവാ. അപ്പോൾ ഈ ഒരു നദിയുടെ അടുത്തിരുന്നു കൊണ്ട് നമ്മുടെ കൊടമാളൂർ പള്ളിയിൽ നിന്നും ഒരുപാട് ചരിത്രമുറങ്ങുന്ന ആ ഒരു ചരിത്ര അവശേഷിപ്പുകളിൽ നിന്നും 1118 സ്ഥാപിതമായ ഐക്യരച്ചിറ സെൻറ്റ് ജോർജ് ചർച്ച് വിശുദ്ധ ഗീവർഗീ സഹദായിയുടെ നാമത്തിലുള്ള പള്ളിയാണ്. എൻ്റെ
ബാല്യകാല ഓർമ്മകളൊക്കെ ഈ പള്ളിയെ ചുറ്റിപ്പറ്റി ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഐക്കർച്ചിറ സെൻറ് ജോർജ് ചർച്ച്, കാണാം നിങ്ങൾക്ക്. അപ്പോൾ മകരമേട തിരുനാളുകൾ, വിശുദ്ധ സെബസ്ത്യാനുസിൻ്റെയും വിശുദ്ധ ഗീവർഗീ സഹായിയുടെയും തിരുനാളുകൾ ഒരുപാട് കൊണ്ടാടുന്ന ജാതി മത ഭേദമന്യ എല്ലാവരും ഈ ഒരു പള്ളിയിലേക്ക് വന്നു ചേർന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് പിന്തുടരുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഒക്കെ മാധ്യസ്ഥം ഒക്കെ ഉള്ള ഒരു പള്ളിയാണ്. അപ്പോൾ നാടിൻ്റെ വളർച്ചയിൽ എപ്പോഴും നിലകൊള്ളുന്ന ഐക്കരച്ചിറ സെൻറ് ജോർജ് ചർച്ച് സ്ഥാപിതമാകുന്നത് ആദ്യകാലത്ത് ഞാൻ പറഞ്ഞു കുടമാളൂർ പള്ളി മാത്രമായിരുന്നു ആരാധനയ്ക്കുള്ള ഒരു പ്രധാന ഒരു ആത്മീയ കേന്ദ്രം. അപ്പോൾ ഒരുപാട് ആളുകൾ കാൽനടയായി നടന്നാണ് അവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നത്. പിന്നീട് അത് കാലക്രമേണ ഇവിടെ ഒരു ആരാധനാ കേന്ദ്രം 1818 തുടങ്ങുന്നു. അപ്പം അത് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഇന്ന് കാണുന്ന നിലയിലേക്കൊരു വികസിതമായിട്ട് ഈ ഒരു പള്ളിയുടെ മുകളിലായിട്ട് വിശുദ്ധ ഗീവർഗീ സഹായിയുടെ ഒരു തിരുസ്വരൂപം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒത്തിരി ഒത്തിരി എന്താണ് തീർത്ഥാടനം, ഒരുപാട് ആരാധനാലയങ്ങളാലും ഒക്കെ സമ്പന്നമാണ് ഐമനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐമനത്തിൻ്റെ ചരിത്രത്തിൽ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു വർഷമുണ്ടായിരുന്നു 1997. ഐമനത്തിൻ്റെ കഥാകാരി അരുന്ധതി റോയ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിലൂടെ ബുക്കർ പ്രൈസിനർഹയാകുന്നു. ഭാരതത്തിൻ്റെ അഭിമാനം വാനോളമുയർത്തിയ ആ ഒരു ചരിത്ര നിമിഷം. ഇപ്പോൾ ഈ പുറകിൽ കാണുന്നത് അരുന്ധതി റോയിയുടെ അമ്മ വീടാണ്. അമ്മയുടെ വീടാണ്, മേരി റോയിയുടെ വീടാണ്. അപ്പോൾ ഇവിടെ ഇരുന്നായിരുന്നു നമ്മുടെ നോവലിസ്റ്റിൻ്റെ കഥകളേറെ. ഐമനത്തിൻ്റെ ഇതായ മണ്ണും അതുപോലെ തന്നെ മീനച്ചിലാറും എല്ലാം കഥയുടെ ആ ഒരു രചന തന്തുക്കളായി മാറുകയായിരുന്നു. അപ്പോൾ ഈ മണ്ണിന് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളീയുടെ ആ ഒരു അഭിമാന നേട്ടത്തിൽ ഒരുപാട് പങ്ക് വഹിച്ച ഈ ഒരു മണ്ണും വീടും ഒന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കുക. പുളിയാമ്പള്ളി, പുളിയാമ്പള്ളി വീട്ടുപേര് പുളിയാമ്പള്ളി. പരിപ്പ് തേവർ, പരിപ്പുകാരുടെ എല്ലാ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരമാണ് പരിപ്പ് ക്ഷേത്രവും അവിടുത്തെ ഉത്സവമൊക്കെ. അപ്പോൾ പഴയകാല ആ ഒരു ഓർമ്മകൾ, മേടത്തിലാണിവിടെ കുടിയേറുന്നത്. ആ ഉത്സവത്തിന് ജാതി മതഭേദമില്ലാതെ എല്ലാവരും എത്തിച്ചേരുന്നു. ശിവനാണ് മുഖ്യ പ്രതിഷ്ഠ. ഇപ്പോൾ രാജവാഴ്ച, രാജാവിൻ്റെ ആ ഒരു ഭരണത്തിൻ കീഴിൽ നിന്നിരുന്ന പ്രദേശമായിരുന്നു ഭരണം, അഥവാ ഭരിപ്പിൻ കീഴിൽ നിലനിന്ന പ്രദേശമായിരുന്നു ഇത്. അപ്പോൾ ആ ഒരു ഭരിപ്പ് എന്ന് പറഞ്ഞ് ഇരുന്ന സ്ഥലം പിന്നീട് പരിപ്പായി മാറുന്നു. ഭരിപ്പാണ് പിന്നീട് പരിപ്പായി മാറുന്നത്. അതായത് രാജാവിൻ്റെ കീഴിൽ, ഭരണത്തിന് കീഴിൽ ഭരിപ്പിൽ ഉണ്ടായ സ്ഥലമാണ് ഭരിപ്പ്. ആ ഭരിപ്പാണ് പിന്നീട് പരിപ്പായിട്ട് ഇന്നറിയപ്പെടുന്നത്. അങ്ങനെയാണ് പരിപ്പിന് ഈ ഒരു പേര് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ദേശദേവനാണ് ശ്രീ മഹാദേവൻ. അപ്പോൾ ഇടപ്പള്ളി രാജാവിൻ്റെ ഉപാസനാമൂർത്തിയായിരുന്നു മഹാദേവൻ. ക്രിസ്തുവർഷം 825 ഈ ഒരു ക്ഷേത്രം പണിയുന്നത്. അപ്പോൾ ഈ ഒരു നാടിൻ്റെ വികസനത്തിലൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഐമനത്ത് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ കൊടി കയറുകയും പരിപ്പിൽ തേവരുടെ ഉത്സവത്തോടുകൂടി ഉത്സവങ്ങളുടെ എല്ലാം സമാപനം കുറിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെയേറെ സവിശേഷമായ ഒരു സ്ഥാനം തന്നെ ഐമനത്തിൻ്റെ മണ്ണിൽ ഈ ക്ഷേത്രത്തിനുണ്ട്. ആകാശമുട്ടെ നിറഞ്ഞു നിൽക്കുന്ന അരയാൽ, അതിൻ്റെ ഇലകൾ പെറുക്കിയെടുത്ത്
നടന്നു പോയ ഈ ഒരു വഴികളൊക്കെ എൻ്റെ ബാല്യ കൗമാരകാലങ്ങളിലൂടെ ഉള്ളൊരു യാത്രയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. പരിപ്പ് സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് തന്നെ പരിപ്പിൽ തേവരുടെ ഈ ഒരു ദർശനം നേടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ സ്കൂളിൻ്റെ പടി ചവിട്ടിയിട്ടുള്ളൂ. ഈ മതിലിന് തൊട്ട് അപ്പുറത്തായി കാണുന്നതാണ് പരിപ്പ് സ്കൂള്. ഒരുപാട് തലമുറയുടെ ഓർമ്മകളും സ്മൃതികളുമൊക്കെ ഈ ഒരു വിദ്യാലയത്തിലുണ്ട്. ഒരുപാട് പ്രഗത്ഭർക്ക്, ഒരുപാട് പ്രതിഭകൾക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത വിദ്യാലയ മുത്തശ്ശി ഇതിന് അടുത്തായിട്ട് നിലകൊള്ളും. അപ്പോൾ ആ മുത്തശ്ശി അമ്മയെ മറന്നുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ കണ്ടു കാണുമല്ലോ നിങ്ങൾ. അപ്പോൾ ആ മണ്ണിലൂടെയാണ് ഞങ്ങളൊക്കെ നടന്നു വന്നത്, ഞങ്ങളുടെയൊക്കെ വളർച്ച. ഇപ്പോൾ പരിപ്പിൽ തേവരുടെ ആ ഒരു അനുഗ്രഹം വാങ്ങി ഇതിനു മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈ വഴികളിലൂടെ നടന്നുപോയ ഓർമ്മകൾ ഒരുപാട് പേരുടെ, ഒരുപാട് വ്യക്തികളുടെ നമ്മുടെ എല്ലാ മനസ്സിലുണ്ടാകും. ആ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കട്ടെ.